റാഷണൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് റാഷണൽ നമ്പേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം, അതായത് റാഷണൽ നമ്പർ എന്താണെന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അതിൽ എല്ലാ നമ്പേഴ്സും, കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സും, ഹോൾ നമ്പേഴ്സും, ഇൻറ്റിജേഴ്സും, ഫ്രാക്ഷൻസും എല്ലാം റാഷണൽ നമ്പറിൽ വരും എന്ന് നമ്മൾ പറഞ്ഞു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പി ബൈ ക്യൂ ഫോമിൽ എഴുതുമ്പോൾ ക്യൂ സീറോ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ സീറോ വരാൻ പാടില്ല എന്നാണ് നമ്മൾ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ കൊടുത്തത് ആണല്ലോ. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, സീറോയുടെ പ്രോപ്പർട്ടി, അഡിറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഒരു സെഷൻ, നമ്മൾ വലിയൊരു സെക്ഷൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കവർ ചെയ്തു. ഇനി അങ്ങോട്ട് വളരെ സിമ്പിളാണ്, അതുമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിന് കുറച്ച് എക്സർസൈസ് നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, എൻ സി ആർ ടിയുടെ ടെസ്റ്റിൽ. ആ എക്സർസൈസ് നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അതിലേതെങ്കിലും ക്വസ്റ്റ്യൻ അറിയില്ല എങ്കിൽ, ആ എക്സർസൈസ് മുഴുവനായിട്ട് വേണമെങ്കിൽ, ഫുള്ളായിട്ട് വേണമെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മാത്രം വേണമെങ്കിലോ, ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചേക്കുക. ഞാൻ അതിൻ്റെ ക്ലാസ് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതിൻ്റെ തിയറി പാർട്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലംസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. നമുക്ക് ഈ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുള്ളത് നമ്പർ ലൈനിനെ പറ്റിയാണ്. റാഷണൽ നമ്പേഴ്സ് ഇൻ റെപ്രസെൻറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ഇൻ നമ്പർ ലൈൻ. നമ്പർ ലൈൻ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ് പോലെ തന്നെ പഠിക്കുന്നതാണ് അല്ലേ. ഇനി റാഷണൽ നമ്പറിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കി, ഇതൊരു നമ്പർ ലൈനാണ്. ഇത് എന്തിൻ്റെ നമ്പർ ലൈനാണ്? ഇത് 1, 2, 3, 4 തുടങ്ങുന്ന നമ്പേഴ്സാണ്. നിങ്ങൾക്കറിയാം ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമ്പർ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഹോൾ നമ്പറിൻ്റെ നമ്പർ ലൈനാണ്. 0, 1, 2, 3, 4, 5 എന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിൻ്റെ നമ്പർ ലൈനാണ് ഞാൻ രണ്ടാമത് ഇതിൽ കാണിച്ചിരിക്കുന്നത്, കാണാൻ കഴിയുന്നത് അല്ലേ. അടുത്തത് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ലൈനാണ്. ഇൻറ്റിജേഴ്സ് 0 താഴേക്കും 0 മുകളിലേക്കും, നെഗറ്റീവ്, 0, പോസിറ്റീവ്, ഈ മൂന്ന് നമ്പേഴ്സും അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആണല്ലോ. റാഷണൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാം നമ്പർ ലൈനിൽ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ, അല്ലെങ്കിൽ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷൻ മീൻസ് പാർട്ട്. പാർട്ടാണ്, ഒരു ഹോൾ നമ്പർ, ഒരു ഫുൾ നമ്പർ അല്ല, പിന്നെയോ അതിൻ്റെ പാർട്ടാണ് അല്ലേ. പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, അടുത്തത് 3/8 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. 3/8 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്കെ, നമ്മൾ നമ്പർ ലൈൻ ഒന്ന് സൂം ചെയ്ത് നോക്കും. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കും. നോക്കുമ്പോൾ അതിനകത്ത് 0 മുതൽ 1 വരെയുള്ള പാർട്ടിനെ 8 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 0 മുതൽ 1 വരെയുള്ള പാർട്ടിനെ 8 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം 0 means 0/8 ആണ്. 1 means 8/8 ആണ്. 0 means 0/8 that means 0. 1 means 8/8. 8 equal parts ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? 0/8, 1/8, 2/8, 3/8, 4/8, 5/8, 6/8, 7/8, 8/8. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനകത്ത് 3/8 കണ്ടുപിടിക്കാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനകത്ത് 5/8 മാർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. നമുക്ക് ഏത് നമ്പറാണോ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്പർ നോക്കാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ എത്രയാണോ കിടക്കുന്നത് അത്രയും ഈക്വൽ പാർട്സ് ആയിട്ട് ആ നമ്പർ ലൈനിൽ രണ്ട് നമ്പറിനെ, 0 മുതൽ 1 വരെ ഉള്ള നമ്പേഴ്സിന്, 0 മുതൽ 1 വരെ വേണമെന്നില്ല, അത് കഴിഞ്ഞുള്ള നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈഡ് ചെയ്യുക, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന് നമ്പർ കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4/9 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 4/9 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 0 മുതൽ 1 വരെയുള്ള പാർട്ടിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം?
നയൻ പാർട്സ് ആയിട്ട് നയൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 4/9 നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതായത് 0/9 മുതൽ 9/9 വരെയുള്ള 9 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൽ മാർക്ക് ചെയ്തു. അടുത്തത് നമുക്ക് -7/4 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. -7/4 ഇതുപോലെ തന്നെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോണം, നെഗറ്റീവിലാണ്, തിരിച്ചാണ് നമ്മൾ അത് നോക്കുന്നത്, തിരിച്ച്, അതായത് ബാക്ക് സൈഡിലേക്കാണ് അതിനെ നോക്കുന്നത്. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ നോക്കുന്നു, എന്നിട്ട് പുറകോട്ട് എണ്ണുന്നു. അതിൽ നമുക്ക് -7/4 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്പർ ലൈനിലെ ഫ്രാക്ഷൻസിനെ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടായിരുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതാണ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്, രണ്ട് റാഷണൽ നമ്പറുകളുടെയൊക്കെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കൊള്ളുക, 1 ൻ്റെയും 5 ൻ്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, ബിറ്റ്വീൻ 1 ആൻഡ് 5 ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ്? 2, 3, 4 അല്ലേ, മൂന്ന് നമ്പേഴ്സ് ആണ് 1 ൻ്റെയും 5 ൻ്റെയും ഇടയ്ക്കുള്ളത് നമുക്കറിയാം. ആണല്ലോ, 7 ൻ്റെയും 9 ൻ്റെയും ഇടയ്ക്കുള്ള എത്ര നമ്പേഴ്സ് ആണ്? 7 ൻ്റെയും 9 ൻ്റെയും 8 മാത്രമുള്ള ഒറ്റ നമ്പേഴ്സ് നമ്പറേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ആണല്ലോ, 11 ൻ്റെയും 12 ൻ്റെയും ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട്? 11 ൻ്റെയും 12 ൻ്റെയും ഇടയ്ക്ക് അല്ലേ, ഒരു നമ്പർ പോലും ഇല്ല, ഒരു ഹോൾ നമ്പർ പോലും ഇല്ല എന്ന് നമുക്കറിയാം. ആണല്ലോ, നമ്മൾ ഇനി ചോദിക്കുന്നു 3/10 നും 4/10 നും ഇടയ്ക്ക് എത്ര നമ്പറുണ്ട്? ഓക്കെ, 3/10 നും 7/10 നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 3/10 നും 7/10 നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 4/10, 5/10, 6/10 ആണല്ലോ. നമ്പർ ലൈൻ വരച്ചപ്പോൾ നമ്മൾ അത് കണ്ടതാണ്, 4/10, 5/10, 6/10 ആണല്ലോ, മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ കൗണ്ട് ചെയ്ത് പോകാം ഇടയ്ക്കുള്ള നമ്പേഴ്സ്. ഇവിടെ രണ്ട് നമ്പറിൻ്റെയും ഡിനോമിനേറ്റർ 10 ആണ്. ഡിനോമിനേറ്റർ 10 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന് ഇടയ്ക്കുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി എത്ര ഉണ്ടെന്ന് വെച്ചാൽ. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് ബിറ്റ്വീൻ നമ്പേഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ 1/4 നും 1/2 നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ബിറ്റ്വീൻ 1/4 ആൻഡ് 1/2 എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇവിടെ നോക്കി, ഇവിടെ ഒന്നിൻ്റെ ഡിനോമിനേറ്റർ 4 ഉം രണ്ടാമത്തത് ഡിനോമിനേറ്റർ 2 ഉം ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിനോമിനേറ്റർ കോമൺ ആക്കുക. ഡിനോമിനേറ്റർ കോമൺ ആക്കുമ്പോൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും പഴയ പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സിലെ ഫ്രാക്ഷനോ ഇൻറ്റിജേഴ്സോ അതിൻ്റെ ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചേക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അത് 10 മിനിറ്റ് ക്ലാസ് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഞാൻ ആ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ ഇപ്രാവശ്യം ഇത് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, ഒരു മെസ്സേജ് തന്നാൽ മതി. അപ്പോൾ ഫ്രാക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഓർമ്മ വരും. ഫ്രാക്ഷൻ ആണ്, ഇക്വലന്റ് ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. ആണല്ലോ, ഇവിടെ നമുക്ക് ഈ 1/4 ൻ്റെയും 1/2 നും ഇടയ്ക്കുള്ള 5 നമ്പേഴ്സാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, റൈറ്റ് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/4 ആൻഡ് 1/2 എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെ എഴുതും നമുക്ക് നോക്കാം. ആദ്യം 1/4 നെ നമ്മൾ ഒരു ഇക്വലന്റ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു, മുകളിലും താഴെ ഒരു 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/4 ൻ്റെ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എത്ര കിട്ടും, 5/20 കിട്ടും. ആണല്ലോ, 5/20 കിട്ടി. അപ്പോൾ ഡിനോമിനേറ്റർ 20 കിട്ടി. അടുത്തത് 1/2 നെ ഡിനോമിനേറ്റർ 20 ആക്കണം, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10/20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 5/20 ഉം 10/20 അല്ലേ, 5/20 ഉം 10/20 അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് എത്ര നമ്പേഴ്സ് എഴുതാം, 6/20, 7/20, 8/20, 9/20 നാല് നമ്പേഴ്സ് അതിനിടയ്ക്ക് നിന്ന് കിട്ടി. ആണല്ലോ, നാല് നമ്പേഴ്സ് കിട്ടി, നമ്മൾ പറഞ്ഞ 5 നമ്പേഴ്സ് ആണ്. അപ്പോൾ 20 പോരാ, കുറച്ചുകൂടെ വലിയ നമ്പറിലേക്ക് നോക്കുക. ഓക്കെ, ഒരു 28 കൊടുത്ത് നോക്കുക.
ഓക്കെ, താഴെ ഫോറിനെ ഒരു മേളിലും താഴെയും സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7/28 മറ്റടുത്ത് 28 വരണമെന്നുണ്ടെങ്കിൽ 14 കൊണ്ട് ചെയ്യണം, 14/28. അപ്പോൾ ഒരുപാട് കിട്ടും. 7/28 14/28 ഇടയ്ക്ക് എത്ര കിട്ടും? 8/28, 9/28, 10/28, 11/28, 12/28, 13/28 ആറ് നമ്പേഴ്സ് നമുക്ക് കിട്ടി, 5 എണ്ണം നമ്പേഴ്സ്. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇക്വിവലന്റ് ഫ്രാക്ഷൻ ഉപയോഗിച്ച്, ഇക്വിവലന്റ് ഫ്രാക്ഷന്റെ മെത്തേഡ് ഉപയോഗിച്ച് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ആ ഇക്വിവലന്റ് ഫ്രാക്ഷന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഡിനോമിനേറ്റർ സെയിം ആവുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഡിനോമിനേറ്റർ മാത്രമാണ് എന്ന് പറഞ്ഞ രണ്ട് കാര്യത്തിലും, രണ്ട് പോയിന്റിലും നമ്മൾ ഡിനോമിനേറ്ററിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എത്രയാണോ അത്രയും ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. ഇപ്പൊ പറഞ്ഞത് എന്താണ്, റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്, അതിലും ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക തന്നിട്ടുള്ളതിന്റെ, എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് എഴുതുക. വളരെ സിമ്പിളാണ്. ഇതോടുകൂടി ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി പഠിക്കണം. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് എക്സർസൈസിൽ തന്നിരുന്ന ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ആലോചിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഫുൾ എക്സർസൈസ് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.